സുരേഷ് ഗോപിയുടെ കിടിലൻ സിനിമാ ഡയലോഗ് ശൈലി കടമെടുത്ത് വാക്കുകൾ കൊണ്ട് അമ്മാനം ആടി അതൊടുവിൽ ഒരു എ ഡി എമ്മിൻ്റെ ജീവനൊടുക്കിയ സംഭവത്തിൽ വഴി പി പി ദിവ്യ എന്ന കമ്മ്യൂണിസ്റ്റ് കരിത ഒളിവിൽ പോയിരിക്കുന്നു പോലീസ് പലയിടത്തും ദിവ്യ തപ്പി നടക്കുകയാണ് ദിവ്യ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ എ ഡി എമ്മിന്റെ കുടുംബവും കക്ഷിയേറുന്നതോടെ ദിവ്യയ്ക്ക് കുരുക്ക് വീണ്ടും മുറുകുകയാണ് അതിനിടെയാണ് ദിവ്യ എ ഡി എമ്മിൻ്റെ കുട്ടനുപയോഗിച്ച കൈക്കൂലി പരാതി വ്യാജമാണെന്ന സൂചനകൾ തെളിവ് സഹിതം പുറത്തുവരുന്നത് ഇനി കണ്ണൂർ കളക്ടർ അരുൺ വിജയൻ്റെ കാര്യം വിജയൻ എ ഡി എമ്മിനെ മാനസികമായി പീഡിപ്പിച്ച ദിവ്യ സിൻഡിക്കേറ്റിലെ മുഖ്യ പങ്കാളിയെന്നാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ തെളിയുന്നത് നവീൻ ബാബുവിൻ്റെ കുടുംബവും കളക്ടർക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട് കളക്ടർ അവധിയോ സ്ഥലമാറ്റമോ നൽകാതെ തന്നെ ഉപദ്രവിക്കുന്നതായി നവീൻ ബാബു നേരത്തെ കുടുംബത്തോട് പറഞ്ഞിരുന്നു അതുകൊണ്ടുതന്നെയാണ് സംസ്കാര ചടങ്ങിൽ കുടുംബം കണ്ണൂർ കളക്ടറെ പങ്കെടുപ്പിക്കാതിരുന്നതും ഇനി നവീൻ ബാബുവിനെതിരെ ദിവ്യ സിൻഡിക്കേറ്റ് ഉന്നയിച്ച കൈക്കൂലി ആരോപണം വ്യാജമാണെന്ന് പറയാനുള്ള കാരണം പ്രശാന്തിന്റെ ചില നിർണായകമായ വീഴ്ചകളുടെ തെളിവുകൾ പോലീസിന് കിട്ടിയതോടെയാണ് പെട്രോൾ പമ്പിനുള്ള പാട്ടക്കരാറിലും കൈക്കൂലി സംബന്ധിച്ച പരാതിയിലും ദുരൂഹതയുണ്ടെന്ന് വ്യക്തമായത് പാട്ടക്കരാറിലും കൈക്കൂലി സംബന്ധിച്ച പരാതിയിലും പ്രശാന്തിന്റെ ഒപ്പ് വെവ്വേറെ ആയതാണ് പോലീസിന്റെ സംശയം ബലപ്പെടുത്തുന്നത് പരാതിയിൽ പ്രശാന്തൻ ആരോപിക്കുന്നത് പെട്രോൾ പമ്പിനെ എട്ടാം തീയതി എൻ ഒ സി അനുവദിച്ചു എന്നാണെങ്കിൽ രേഖകൾ പ്രകാരം നവീൻ ബാബു എൻ ഒ സി അനുവദിച്ചത് ഒൻപതാം തീയതി വൈകിട്ട് മൂന്ന് മണിക്കാണ് നെടുവാലൂർ പള്ളി വികാരി ഫാദർ പോൾ ഇടത്തിനകത്തുമായി ഒപ്പിട്ട പാട്ടക്കരാറിൽ പ്രശാന്ത് എന്ന പേരാണ് എല്ലായിടത്തും രേഖപ്പെടുത്തിയത് എന്നാൽ മുഖ്യമന്ത്രിക്ക് നൽകി എന്ന് പറയുന്ന പരാതിയിൽ പ്രശാന്തൻ ടി വി നെടുവാലൂർ എന്നാണ് രേഖപ്പെടുത്തിയത് പ്രശാന്ത് നേരിട്ടെത്തിയാണ് കരാർ ഒപ്പിട്ടതെന്ന് പള്ളി വികാരി ഫാദർ പോൾ ഇടത്തിനകത്ത് വെളിപ്പെടുത്തിയിരുന്നു ശ്രീകണ്ഠപുരം സ്വദേശിയും പരിയാരം മെഡിക്കൽ കോളേജ് ജീവനക്കാരുമായ പ്രശാന്തൻ പെട്രോൾ പമ്പ് നിർമ്മാണത്തിനുള്ള എൻ ഒ സിക്ക് നൽകിയ അപേക്ഷ കൈകാര്യം ചെയ്തതിൽ എ ഡി എം നവീൻ ബാബുവിൻ്റെ ഭാഗത്ത് കാലതാമസമോ വീഴ്ചയോ വന്നിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് കണ്ണൂർ ജില്ലാ കളക്ടർ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ രണ്ടിന് എൻ ഒ സിക്കായി പ്രശാന്ത് അപേക്ഷ സമർപ്പിക്കുമ്പോൾ നവീനായിരുന്നില്ല എ ഡി എം ഫെബ്രുവരിയിൽ കണ്ണൂർ എ ഡി എം ആയി നവീൻ ചുമതലയേറ്റ ശേഷമാണ് വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നും എൻ ഒ സിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വന്നത് പഞ്ചായത്ത് സപ്ലൈ ഓഫീസ് ഫയർ ഓഫീസ് തുടങ്ങി വിവിധ ഏജൻസികളിൽ നിന്നും അനുകൂലമായ റിപ്പോർട്ട് വന്നെങ്കിലും പമ്പ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന് വളവുണ്ടെന്ന പേരിൽ ജില്ലാ പോലീസ് മേധാവി എൻ ഒ സി നൽകുന്നതിനെ എതിർത്തു ഇതോടെ എ ഡി എം ടൗൺ പ്ലാനറുടെ റിപ്പോർട്ട് നേടി ഭൂമി നിരത്തി കാട് പെട്ടിയും അനുമതി നൽകുമെന്നായിരുന്നു ടൗൺ പ്ലാൻ്റെ റിപ്പോർട്ട് ഇതിനു പുറകെ സ്ഥലം സന്ദർശിച്ച എ ഡി എം അനുമതി നൽകുകയായിരുന്നു ടൗൺ പ്ലാനർ റിപ്പോർട്ട് നൽകിയത് സെപ്റ്റംബർ മുപ്പതിനാണ് ഒക്ടോബർ ഒൻപതിന് എ ഡി എം എൻ ഒ സി നൽകുകയും ചെയ്തു ഇതിനിടെ കണ്ണൂർ കളക്ടർ അരുൺ വിജയനും പെട്ടിരിക്കുകയാണ് എ ഡി എമ്മിൻ്റെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളുടെ തുടരന്വേഷിച്ച ചുമതല ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണർക്കാണ് ഇപ്പോൾ കൈമാറിയത് കൂടുതൽ അന്വേഷിച്ച ചുമതല നിന്നും കണ്ണൂർ കളക്ടറെ സർക്കാർ മാറ്റി കളക്ടർക്കെതിരെ ആരോപണം വന്നതോടെയാണ് അന്വേഷിച്ച ചുമതല മറ്റൊരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചത് എ ഡി എമ്മിന് അനുകൂലമായ പ്രാഥമിക റിപ്പോർട്ട് കളക്ടർ നേരത്തെ നൽകിയിരുന്നു എങ്കിലും ദുരൂഹതകൾ നിലനിൽക്കുന്നു ഇതിനിടെയാണ് കണ്ണൂർ കളക്ടർക്കെതിരെ എ ഡി എമ്മിന്റെ ബന്ധുക്കൾ മൊഴി നൽകിയത് കളക്ടർ എ ഡി എം ബന്ധം സൗഹൃദപരമായിരുന്നില്ലെന്നും അവധി നൽകുന്നതിൽ കടുത്ത നിയന്ത്രണം ഉണ്ടായിരുന്നെന്നും സ്ഥലം ഉത്തരവ് ലഭിച്ചിട്ടും വിടുതൽ നൽകാൻ വൈകിച്ചു എന്നുമാണ് നവീൻ കുടുംബാംഗങ്ങളുമായി വിവരങ്ങൾ പങ്കുവച്ചത് അതുകൊണ്ട് തന്നെയാണ് സംസ്കാര ചടങ്ങിൽ ബന്ധുക്കൾ കണ്ണൂർ കളക്ടറെ പങ്കെടുപ്പിക്കാതിരുന്നതും കണ്ണൂരിൽ നിന്നുള്ള പോലീസ് അന്വേഷണ സംഘം കുടുംബാംഗങ്ങളുടെ മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു ഭാര്യ മക്കൾ സഹോദരൻ എന്നിവരുടെ മൊഴിയാണ് പോലീസ് രേഖപ്പെടുത്തിയത് ദിവ്യ ഒരു തരത്തിലും രക്ഷപ്പെടരുത് എന്ന കടുത്ത നിലപാടെടുത്ത എ ഡി എമ്മിന്റെ കുടുംബപിത ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കക്ഷി ചേർന്നിരിക്കുന്നു